ഓക്കെ നാളെ സമ്മർ ഹോളിഡേയ്സ് തുടങ്ങുന്നു. എന്റെ ഫ്രണ്ട്സ് എല്ലാം നാളെ സ്റ്റേറ്റിൽ വരുന്നുണ്ട്. ഞാൻ തന്നെ അവരെയും പറഞ്ഞത് എല്ലാം അറേഞ്ച് ചെയ്യണം. വേഗം പോയേക്കാം. ഓക്കെ.
ഞാൻ ആരോ ലെസ്റ്റേറ്റ് എന്തേ മര്യാദക്ക്
ఇలాంటి నమ్మం వచ్చాను. ఓహో అది మాయ, తోకలను కొడతా అక్కడ మేడేడు అడుగుతుంది. പ്രയാസമൊന്നും ഉണ്ടാവുന്നുണ്ടോ വരാൻ? ഇല്ല. ഗുഡ്. ഡാഡി, മമ്മി, അർജുൻ, ഹലോ, ദാമോ, ജോൺസ്, ഹലോ, കിറ്റി, നാൻസി, ഇന്ദിര, ഹലോ. വെരി ഗുഡ്. ആദ്യമായിട്ട് കേട്ട് വന്നതല്ലേ, എനിക്ക് സന്തോഷമായി. താങ്ക് യു സാർ. സാർ എന്തു മാറണമെന്ന് പറഞ്ഞില്ലല്ലോ. ഇതാണ് മിസ്റ്റർ ജോൺസൺ, ഹലോ, എന്റെ ബോഡി ഗാർഡ്. ഈ എസ്റ്റേറ്റ് ചുറ്റി കാണാണ്, ഏത് നേരത്തെ എന്ത് നടക്കുമെന്ന് അറിയില്ല. കക്കാലും വഴക്കുണ്ടാക്കാനും ധാരാളം ആളുകൾ. നമ്മുടെ പിക്നിക്കിനുള്ളതെല്ലാം തയ്യാറാക്കിയും തോന്നുന്നല്ലോ, എല്ലാവരും നടന്നോളൂ. ചിൽഡ്രൻ, നമ്മുടെ ബേബിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. സോറി ഉണ്ട്, ഇന്ന് വൈകുന്നേരം വീട്ടിലെത്തിക്കൊള്ളാമെന്ന് പോലീസായി പറഞ്ഞാൽ പോയേ പറ്റൂ. എനിക്കും പോകണം. പോണെങ്കിൽ പോട്ടേ സാർ, സിറ്റിയിൽ കറങ്ങി തിരിഞ്ഞ് ശീലിച്ച കൊച്ചുങ്ങൾക്ക് നമ്മുടെ എസ്റ്റേറ്റിന്റെ അറ്റ്മോസ്ഫിയർ പിടിച്ചു കാണില്ലെന്നാ തോന്നുന്നത്. പോണെങ്കിൽ പോട്ടെ. ഞാൻ അന്ന് പോയി കിട്ടിയ ബെഡ്ഡർക്ക് വലിയ ആശ്വാസമായി. അർജുൻ, ഇത്രയൊക്കെ മാർക്ക് വേണ്ട. എനിക്ക് വേണം. വീട്ടിൽ പോയിട്ട് പിന്നെ വരാം. ഓ, വീട്ടിൽ പോയിട്ട് പിന്നെ വരുവാണോ? ആ, വരുന്നതിന് മുമ്പ് ഒരു ടെലഗ്രാം അടിക്കണേ. ഓ യെസ്. ഇവൻ വരുന്നതിന് മുമ്പേ എനിക്ക് ലീവ് എടുത്ത് പോകണം. ഒരു നേരത്തെ 50 ഇഡലി, 50 വട, 5 ബക്കറ്റ് സാമ്പാർ. അപ്പ ഇമ്പോർട്ടന്റ് മാൻ. ഫോട്ടോ കഴിച്ചു തരണേ. നിങ്ങൾ സത്യമായിട്ടും ബ്രദറിന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ബേബിക്ക് ഹാപ്പി ബർത്ത്ഡേ എങ്കിലും പറഞ്ഞിട്ട് പോകണം. നിങ്ങൾ എന്റെയും ഫ്രണ്ട്സ് അല്ല, ബ്രദറിന്റെയും ഫ്രണ്ട്സ് അല്ല. അല്ലേ ബേബി? ഇതാ താക്കോ, പോയിട്ട് വരും. ബൈ ബൈ. വീട്ടിൽ അഴുക്കൊന്നും സാറില്ല, നാളെ മതി യാത്ര. ഇവിടെ സാമ്പാർ ബംബാഷ്. ബേബി, നിങ്ങളെല്ലാം നിനക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടേ പോകുന്നുള്ളു. എന്താ താങ്ക് യു. ഞാൻ ലണ്ടനിലുള്ള കാലത്ത് ക്യൂൺ എലിസബത്തിന്റെ ബർത്ത്ഡേക്ക് പോയിരുന്നു. അവിടെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് കാണിച്ചു. അതിന്റെ സാമ്പിൾ ഇന്ന് നമ്മുടെ ബേബിയുടെ ബർത്ത്ഡേ ദിവസം കാണിക്കട്ടെ. നിങ്ങളെല്ലാം സന്തോഷപ്പെടണമല്ലോ. ഐ വാണ്ട് എ പാർട്ട്ണർ. ഹലോ കിങ് കോങ്, കം ഓൺ. Better be a good cop.
സമ്പന്നനാണെന്ന് ഞാൻ അറിയാൻ ഇടമുണ്ട്. സുന്ദരിയായ ഭാര്യ, മുത്തായ മക്കള്, വലിയ ബംഗ്ലാവ്, വിശാലമായ എസ്റ്റേറ്റ് എല്ലാം വെച്ചുകൊണ്ട് ആനന്ദമായി കഴിയുമെന്ന് അറിയാൻ കഴിഞ്ഞു. ശരിയല്ലേ? അങ്ങനെ നിന്നെയും കണ്ട് നിനക്കും നിന്റെ കുടുംബത്തിനും ശുഭാശംസ അറിയിച്ചു പോകാനാണ് വന്നത്. ഇന്നാണ് നിന്റെ മകളുടെ ബർത്ത്ഡേ എന്ന നല്ല ന്യൂസും അറിഞ്ഞിട്ടാ വന്നത്. ഹായ് ബേബി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓ ബേബി, എത്ര കാലമായി തമ്മിൽ കണ്ടിട്ട്? 10 വർഷങ്ങൾ. 10 long years. Meet my wife Trivani. Mr. Gupta. No, Belveer Gupta. Namaste. എന്റെ ബാല്യ സ്നേഹിതൻ. ചിൽഡ്രൻ, യു എൻജോയ് ദി പാർട്ടി. ഓക്കെ ഡാഡി. എന്റെ പഴയ സ്നേഹിതനാണ് വന്നിരിക്കുന്നത്. സ്വപ്പം കഴിഞ്ഞു വരാം. മിസ്റ്റർ ഗുപ്ത, പ്ലീസ് കം. റൈറ്റ്. അഗ്നിപർവ്വതത്തിന്റെ വായിൽ ഐസ് ഇട്ടതുകൊണ്ട് അതിന്റെ ഉൾഭാഗത്തുള്ള ഉരുകിയ ലാവയ്ക്ക് തണുത്തുറയാൻ കഴിയില്ല. ദോസ്, ദയവായി ക്ഷമിക്കുക. ആ സന്ദർഭത്തിൽ ഞാനും നിരാശക്കടിയായിപ്പോയി. ആ കാര്യം മറന്നുപോയി. Don't worry. Don't you worry at all. ഞാൻ ഒരു പക്ക ബിസിനസ്മാനാണ്. എന്നെ വിളിച്ചാക്കുന്നത്ര എളുപ്പത്തിൽ സെറ്റിൽമെന്റ് ഉണ്ടാക്കാം. എന്നെപ്പറ്റി നിനക്കറിയാമല്ലോ ദോസ്. ഒറ്റയടിക്ക് കഴുത്ത് കണ്ടിച്ച് നിന്നെ കൊല്ലുകയും ചെയ്യാം. പൂച്ച എലിക്കുഞ്ഞിനോട് കളിക്കുന്നതായി നടിച്ചുകൊണ്ട് അതിനെ കൊന്നു തിന്നുന്ന കണക്ക് ഇന്ന് അയവിറക്കുകയും ചെയ്യാം. Don't worry. Don't you worry at all. പ്ലീസ് ഗുപ്ത, ഇന്ന് നേരത്തെ എടുക്കൽ എന്ത് സ്വത്തുണ്ടോ അതെല്ലാം മുന്തിയാണ്. എന്നെ ചിത്രമാണം ചെയ്യാൻ പാടില്ല. ഇക്കാര്യം എന്റെ വൈഫും കുഞ്ഞുങ്ങളും അറിയാനും പാടില്ല. ടിച്ച് ഞെളിയുന്നത് എനിക്കും ഇഷ്ടമല്ല ദോസ്. ഡോണ്ട് വറി. ഡോണ്ട് യു വറി അറ്റ് ഓൾ. ആ സ്കൂളിൽ ബാണം വന്ന കാലയിൽ വീണുകൊണ്ട് ഇത്ര പേര് പേടിക്കണ്ട് പോയല്ലോ. അത് നോക്കൂ, അതാ അണ്ടർ റുപ്പീസ് പന്തം വെച്ചിട്ടുണ്ട്. ഞാനും നീ ഇപ്പോൾ ഫൈറ്റ് ചെയ്യണം. ഞാൻ ജയിച്ചാൽ എനിക്ക്, നീ ജയിച്ചാൽ നിനക്ക്. ഓക്കെ, thank you.
പറഞ്ഞില്ല. പോകുന്നില്ല ഇന്ന് വിക്രം. നീ ബംഗാളിൽ എങ്ങനെ നോക്കാനില്ല, എങ്ങനെ കാണുന്നില്ല. Thank you.
സാധിച്ചില്ല. അതിന് എന്തരത്തിലുള്ള സ്വർണമെല്ലാം തരികയാണ്. മക്കളെന്തി? നിന്റെ മുത്തായ മക്കള് എന്റെ പാതാളത്തിൽ സുഖമായിരിക്കുന്നതിന്റെ സാക്ഷ്യം. പറ്റിച്ചവനെ പറ്റിച്ചു. ഇത് ഞാൻ അന്ന് നിനക്ക് തന്ന കാശിന്റെ പലിശ. ഇന്ന് വരെ അതുകൊണ്ട് നീ ഉണ്ടാക്കിയ ലാഭം, ഞാൻ ജയിലിനകത്ത് 8 വർഷം അനുഭവിച്ച യാതനയ്ക്കുള്ള പ്രതിഫലം, ഇത്രയും വന്നു ചേരാനുണ്ട്. നിന്റെ മകള് എത്ര സുഖമായിരിക്കുന്നു എന്ന് ഈ ഫോട്ടോയുടെ കീഴിൽ എഴുതിയിട്ടുണ്ട്. നിന്റെ കെട്ടിയോളെ അടുത്തിരുത്തി നന്നായി വായിക്കൂ. ഇനി ഒരേ ഒരാഴ്ച സാവകാശം. 20 ലക്ഷം രൂപ. ഇതേ സ്ഥലത്ത് ഇതേ നേരത്ത് കൊണ്ടുവന്നേ പറ്റൂ. ആ നിന്റെ കുഞ്ഞുങ്ങളെ കൊന്ന് ശരീരം പാർസലായ അയക്കുന്ന ഭീജകനായി എന്നെ മാറ്റാൻ പാടില്ല. എന്റെ അടുക്കൽ അത്രയും കാശില്ല. പ്ലീസ്, എനിക്ക് ഇനി ഒറ്റ കാശുണ്ടാക്കാൻ കഴിയൂല. ഒറ്റ കാശുമില്ലേ? ബംഗ്ലാവിരിക്കുന്ന എസ്റ്റേറ്റ് ഇല്ലേ? സുന്ദരിയായ കെട്ടിയോളില്ലേ? രണ്ടിലൊന്ന് വിറ്റ് കാശ് കൊണ്ടുപോവാ. നീയേ വീതി വീതിയായി പിച്ചു തിണ്ടുന്നത് കണ്ണു നിറയെ എനിക്ക് കണ്ടാൽ കൊള്ളാകുന്നുണ്ട്. 1 വീക്ക്. Only 1 week. Goodbye. ഹെലികോപ്റ്റർ കാണ്ട കിടക്കുന്ന വന്നത് പന്ത്രണ്ടേ പോവുകയും ചെയ്തു.
ആ ഫാഹി കാശുണ്ടാക്കാൻ വേണ്ടി എന്റെ മക്കളെയും കൊണ്ടുപോയി എന്റെ പേരിലുള്ള ദേഷ്യം തീർക്കാൻ അത് ഇങ്ങനെ ചെയ്തത്. ഇത്രയും ആരെയും അറിയിക്കാതെ ഹൃദയത്തിൽ മൂടി വെച്ച് രാത്രിയും പകരം യാതൊരു അനുഭവിച്ചിരുന്നു. ഇന്ന് എന്റെ മക്കളെ പാവം ഞാൻ തന്നെ അന്ധകരായിരിക്കുകയാണ്. ഇനിയും ആ രഹസ്യം മറച്ചിട്ട് പ്രയോജനമില്ല. പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കുത്ത ബാങ്കിൽ മാനേജരായിരുന്നു. ഞാൻ വലിയ കാളിൽ പഠിച്ചവരാണ്. ഞങ്ങൾ ഇരുവരും സ്നേഹിതരായിരുന്ന കാലത്ത് നാളെ ശനിയാഴ്ച ഹോൾസ് ലൈസിനെ ഇൻഫർമേഷൻ കിട്ടിയ ഒരാൾ ടിപ്പ് വന്നിട്ടുണ്ട്. ജയഭാരതി ഫ്ലൂക്കായി ജയിക്കുമെന്ന്. ജയിച്ചെങ്കിൽ ഒന്നിന് അഞ്ച് മടങ്ങ് കിട്ടും. ചൂതാട്ടത്തിൽ എനിക്ക് വിശ്വാസമില്ല പുത്രൻ. ജീവിതത്തിൽ വിശ്വാസമില്ലാത്തവര് ഉന്നേറാൻ സാധിക്കില്ല. നാളെ നീ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യൂ. ജോലിയില്ലാത്ത നിനക്കും നല്ലൊരു സമ്പാദ്യം. ഞാനും മറ്റൊരുവന്റെ കയ്യിൽ കാശ് കൊടുത്ത് ഏൽപ്പിക്കുകയും വേണ്ട. ഒറ്റയടിക്ക് 10 ലക്ഷം കയ്യിൽ വന്ന് നോക്കൂ. നിനക്ക് 5% കമ്മീഷൻ. ഇനിയപ്പോൾ നാളെ ശനിയാഴ്ച ബാങ്ക് 1:30 ക്ലോസ്. സ്റ്റാഫ് എല്ലാം 2 മിനിറ്റിനുള്ളിൽ ഒഴിഞ്ഞുകൊള്ളും. നീ കറക്റ്റായി 3 അടിച്ചു കഴിഞ്ഞാൽ ബാങ്കിലേക്ക് വാ. ഞാൻ കാശ് കൊണ്ടുവരാം. തന്നതുകൊണ്ട് നേരെ റേസ് കോഴ്സിൽ പോയി അവസാന റേസിൽ ജയഭാരതി കുതിരമേൽ ബെറ്റ് വെക്ക്. അടുത്ത ദിവസം ബാങ്ക് ഓപ്പൺ ആയാൽ എടുത്ത് കാശ് തിരിച്ചു വെച്ചാൽ ശരി. ഇത്
എസ്റ്റേറ്റ് എല്ലാം വിറ്റാലും അവന് കൊടുക്കാൻ ഒറ്റക്കില്ല. ഡാഡി എന്നെയും കൊണ്ട് അവന് കൊടുത്താൽ മതി. അങ്ങനെ ഡാഡിനെ വിളിക്കേണ്ടെന്ന് എനിക്ക് നാണമായിരുന്നു. വിളിക്കാം. ഹൈസ്കൂളിലും കോളേജിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള പാഠം ഇതാണോ സാർ? സഹരാത്രം സാറേ, പഠിച്ചവനായിട്ടും ഇത്തരം നാരത്തരം കാണിക്കാൻ ഈ മനുഷ്യന് സാരമായില്ല. ആരെ മകനായിക്കോട്ടെ എന്ന് കയ്യിൽ കിട്ടിയ കാശും കൊണ്ട് കണ്ടു നീട്ടി വന്നു അല്ലേ? അതുകൊണ്ടാണ് അങ്ങ് പിള്ളേരോട് പറഞ്ഞത് സ്വർണ്ണ ഒരുക്കുന്ന മോശിക്കെടുത്ത് കൂട്ടുകുട്ടിയെ വായ തുറക്കാൻ പാടുന്നു. അങ്ങ് മനുഷ്യനെ മൊക്കെ വരച്ചു വെച്ചാൽ കുളിമർ തന്നെ അങ്ങ് കഴിഞ്ഞു. അഞ്ചിനും ബേബിയും കത്തോണ്ട് പോയ കള്ളനും ബാധിക്കും യാതൊരു ഉത്തരവുമില്ല. ഈ മഹാരായ അച്ഛൻ ജയ കുറ്റത്തിന് സാധുപ്പിള്ളയെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പിഞ്ചു പൈനങ്ങളെ ബലികൊടുത്ത സാറേ, സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കാനുള്ള ധൈര്യമുണ്ടോ സാറിന്? ആ കള്ളൻ മഞ്ജുനെ എവിടെയാണ് കൊണ്ടുവരുന്നത് ദയവായി പറഞ്ഞുതരും. ഞാൻ അന്ന് ചെയ്ത അബദ്ധത്തിന് ഞാനോ എന്റെ ആളുകളെ അനുഭവിച്ചാൽ മതി. ഈ നരകയാതനയിൽ നിങ്ങൾക്ക് പങ്കുവേണ്ട. ഇനി മറ്റു ചിലത്തും കൂടി ഈ സങ്കടം കൊടുക്കാൻ എനിക്കിഷ്ടമില്ല. ഈ ക്ഷണം തന്നെ ഈ സ്ഥലം വിട്ടു. ഐ സീ ആൾ ഓഫ് യു. അഞ്ചും ദേവിയും മരിച്ചിട്ട് ഇത് തീർച്ചയുണ്ടോ? കുറ്റവാന്റെ സംഖ്യ നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും. Please leave me alone. Friends, നമ്മുടെ മഞ്ജിന്റെ അടുത്ത് നിന്ന് എന്റെ ഡാഡിക്ക് വന്ന ലെറ്ററിൽ എന്താ വിവരിക്കുന്നതെന്ന് അറിയാം? ഫോട്ടോയുടെ കൂടെ വന്നതാണ്. കുട്ടത്തിന് ഈ മനുഷ്യൻ ഞങ്ങളെ കത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്നെയും ബേബിയും കൂട്ടി വെച്ചിരിക്കുക. കുടിക്കാൻ വെള്ളം തരില്ല. ബേബി സദാ എന്നെയും നന്നേന്ന് കരയുക. വേഗം വന്ന് വിരിച്ചുകൊണ്ട് പോണേ ഡാഡി. ഇല്ലെങ്കിൽ രണ്ടുപേരെയും തല്ലിക്കൊണ്ടുവന്ന് എന്നിട്ടയാൾ എന്റെ ബേബിയെ അടിച്ച് തോടിരിച്ചു. രക്തമൊഴുകുന്നുണ്ട്. വേഗം വരുന്ന ആറാം ക്ലാസ്സിലെ ചരിത്ര പുസ്തകം ഉണ്ടെങ്കിൽ എടുക്ക. കവളദുർഗ ജില്ലയ്ക്കടുത്തുള്ള ഒരു പഴയ കോട്ട. ഇതിനെ ചുറ്റി വളരെ ദൂരം ഘോര വനങ്ങളാണ്. ഈ കോട്ടയിൽ കടക്കുവാൻ യാതൊരു മാർഗവുമില്ല. പണ്ടുകാലത്ത് സാഹസിയായ ബ്രിട്ടീഷ് ചരിത്രകാരനൊരാൾ വളരെ ത്യാഗം സഹിച്ച് ഈ കോട്ടയിൽ പ്രവേശിച്ച് ഇതിലുള്ള അമൂല്യ ശില്പ ചിത്രകലകളെപ്പറ്റി തെളിവ് സഹിതം എഴുതിയിട്ടുണ്ട്. അതിനുശേഷം മറ്റാരും അങ്ങോട്ട് കടന്നില്ല. ക്രിസ്തു വർഷം 1636 നിന്ന് 1683 വരെ ഈ പ്രദേശം അടക്കിവാണിരുന്ന നരേന്ദ്രദേവനെന്ന രാജാവ് തന്റെ അമൂല്യ ഐശ്വര്യമെല്ലാം മറച്ചു വയ്ക്കാനാണ് ഈ കോട്ട കെട്ടിയിട്ടുള്ളത് എന്നൊരു കെട്ടുകഥയും പ്രചാരത്തിലുണ്ട്. ഈ പഴയ കോട്ട ജില്ലയിലെ മുഖ്യ പട്ടണമായ ചന്ദ്രഗിരിക്ക് നേരെ പശ്ചിമ ദിക്കിലാണ്. രാജാ നരേന്ദ്രദേവന്റെ ഫോട്ടോയും ഈ പോസ്റ്റ് അടക്കി വാണിരുന്ന നരേന്ദ്രദേവൻ എന്ന രാജാവ് തന്റെ അമൂല്യ ഐശ്വര്യമെല്ലാം മറച്ചു വയ്ക്കാനാണ് ഈ കോട്ട കെട്ടിയിട്ടുള്ളത് എന്നൊരു കെട്ടുകഥയും പ്രചാരത്തിലുണ്ട്. ഈ പഴയ കോട്ട ജില്ലയിലെ മുഖ്യ പട്ടണമായ ചന്ദ്രഗിരിക്ക് നേരെ പശ്ചിമ ദിക്കിലാണ്. ഡോ
ഫ്രണ്ട്സ്, ഇതിലുള്ള രാജാ നരേന്ദ്രദേവന്റെ ഫോട്ടോയും ഈ പോസ്റ്റ് കാർഡിലുള്ള ആളിന്റെ ഫോട്ടോയും ഒന്നാണ്. അതുകൊണ്ട് ആ ഗുപ്ത മഞ്ജുനേയും ബേബിയും ഈ പറഞ്ഞിരിക്കുന്ന കോട്ടയിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ചന്ദ്രഗിരിയുടെ നേരെ പശ്ചിമ ദിക്കിലാണ് നമ്മുടെ നാരൻ ഹോൾ എസ്റ്റേറ്റ് ഉള്ളത്. അർജുന കുറച്ച് പതുക്കെ പറയണം. പോലീസിൽ അറിയിച്ചാൽ മഞ്ജുനേയും ബേബിയും കശ്മീച്ചർ താഴ്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലേ? ആ വിജയൻ ഗുപ്ത പോലീസിനോട് സമാസം വേണ്ട. നാം തന്നെ ആരെയും അറിയിക്കാതെ ആ കോട്ടയ്ക്ക് നിറഞ്ഞ് മഞ്ജുനേയും ബേബിയും വിടിയിട്ട് വരണം. അത് മറ്റൊരു അഡ്വഞ്ചർ, അതും പരീക്ഷിച്ചു നോക്കാം. അഡ്വഞ്ചർ അല്ല നാൻസി, വാർ, യുദ്ധം. ഫ്രണ്ട്സ്, നാം പോകുന്ന കാടിന്റെ മധ്യത്തിലുള്ള കോട്ടയിൽ കാടിനായിട്ട് വളരെയധികം ക്ലേശം വന്നു വരും. അതുകൊണ്ട് ബെഡും ആഹാരം എല്ലാം എടുത്തുകൊണ്ട് പോകണം. നേരത്തെ പറഞ്ഞതാ, നാം പോകുന്ന യുദ്ധത്തിന് ഞാനൊരു ആർമിയാണ്. ആർമി എന്ന് വന്നാൽ ഒരു ജനറൽ വേണം, അതിന്റെ പേര് വേണം, ഒരു പതാക വേണം. നാളെ ഞാൻ സമയം കളയാൻ പറ്റില്ല. നടക്കു ജെയിംസ്, ഇതോ ഇതിന് ടോർച്ച് അറിയാം. ഹെഡ് ഡോട്ടയിലോ? ഓക്കെ, ടെയിൽ. ഹെഡ്, കാര്യം ഇനി നിങ്ങൾ ഞാൻ പറയുന്ന അനുസരിച്ചേ പറ്റൂ. എന്റെ ഫാദർ ആർമിയിൽ ഒരു വലിയ ജനറലായിരുന്നു, ദേശത്തിന് വേണ്ടി സ്വന്തം പ്രാണം കൊടുത്തയാൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർമി എന്നാൽ എന്തോ ഏത് എന്നെല്ലാം അറിയാൻ ഇടയായിട്ടുണ്ട്. കറക്റ്റ്, നമുക്ക് ലീഡർ വേണേ വേണം. നമുക്ക് അർജുൻ ലീഡറാവണം. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ദിവസം നടക്കട്ടെ. ജെയിംസ് പതാക നിങ്ങൾ ഉണ്ടാക്കും. യെസ് സർ. ഇരാ കർച്ചൻ തരും. ഇക്കാൻ ആ സ്റ്റിക്കറെടുത്തേരി.
എന്താ കണ്ടോ? നമ്മുടെ ലഗേജ് ഒന്നും നടന്നില്ലല്ലോ. നമ്മൾ ഉറങ്ങി കിടന്നപ്പോൾ നല്ല കാട്ടുകള്ളൻ നടന്ന് കട്ടുകൾ വരെ. കള്ളൻ ഇങ്ങോട്ടാ പോയതെന്ന് കിറ്റി കണ്ടതാണ്. അതാണ് കമോൺ കമോൺ എന്ന് പറയുന്നത്. കളം എല്ലാരും കിറ്റിയെ ഫോളോ ചെയ്യാം. ഈ കള്ളവാട്ടുകാര് കള്ളച്ചാരായം കൊണ്ട് ആ കോട്ടയ്ക്ക് പോയിരുന്നെങ്കിൽ ഈ കഴിവൊക്കെ അങ്ങോട്ടുള്ള വഴി അറിയാനിടയുണ്ട്. എങ്ങനെയും നമ്മുടെ കഴിവത്തിന് പുതിയ പട വേണം. ഈ കഴിവുകളെ കൈവശപ്പെടുത്തിയാൽ എന്താ? ഒരുപാട് വിശക്കുന്നുണ്ട്. കറിയുണ്ട് വേണ്ടില്ലേ? എനിക്ക് വിശക്കുന്നില്ലേടി? വിശക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഗട്ടി പോയിക്കട്ടെ. ബേബിക്ക് ഒരു ഭക്ഷണം ബ്രെഡ് കൊടുക്കാമെങ്കിൽ. പിന്നോ
ദേവിക്കും കൊടുക്ക. എന്റെ അപ്പൻ എന്റെ എച്ചിരിക്കുന്നു തന്നെയാ വളരുന്നത്. ഇനി നിങ്ങളും എന്റെ എച്ചിരിക്കുന്നു തന്നെയാണ് വളരേണ്ടത്. ഞങ്ങൾക്ക് വേണ്ട. ഒരു തമ്പി നല്ലതുപോലെ കാച്ചിക്കൊണ്ടുവന്ന് ഈ പന്നപ്പിള്ളേരുടെ കാല് പൊളിച്ചു വിടും. അപ്പോഴേ ഈ ചെണ്ടിപ്പരിച്ചു വെച്ച് വിശക്കുള്ളൂ. ജീവിക്കാനും ഇടവരണ്ട, മരിക്കാനും ഇടവരണ്ട. ജെയിംസ് ഒരുപാട് വിശക്കുന്നുള്ളോടോ? എനിക്കുമുണ്ടോ? ഏ ജെയിംസ്, മുച്ചുള്ള ബിസ്ക്കറ്റ് എല്ലാം കൊടുക്ക്. ഓക്കെ ജനറൽ. ഒരുപാട് വലുതാണ് ഒരു ബിസ്ക്കറ്റ് എനിക്ക് എന്താ? നാമെല്ലാം ഓരോ പങ്ക് ബാമുവിന് കൊടുത്താൽ വേണ്ടേ വേണ്ട, എനിക്ക് ബിസ്ക്കറ്റ് വേണ്ട. എന്റെ ഗുണ വാസന അറിഞ്ഞില്ലേ? Thank you.
Thank you.
സർക്കാരിന്റെ കണ്ണിൽ മണ്ണിട്ട് ഈ രീതിയിൽ കള്ളച്ചാരായം കാച്ചുന്നവരെ കണ്ടുപിടിച്ച് ധൈര്യത്തോടെ വഴക്കടിച്ച് അവരെ തല്ലിയെടുത്തെങ്കിൽ ഇച്ഛവന്ത് ഇവർ സാധാരണപ്പെട്ട പിള്ളേരല്ല മിസ്റ്റർ രാജൻ. ഇൻസ്പെക്ടർ ക്വിക്ക്. Thank you.
ഫ്രണ്ട്സ് എല്ലാ വിഷയത്തും ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ക്യാമ്പ് ചെയ്യണം. അത് നോക്ക താറാവ്. കണ്ണും തരുന്ന കൈ കിട്ടില്ല. അടുത്തുനിന്ന് പിടിക്കാൻ ഗുഡ് ഐഡിയ. ഒരു കഷ്ണം തിന്നാൻ കൂടി സമ്മതിക്കില്ല. എന്താണത്? തുടങ്ങി പൊട്ടു വഴുതാ കിട്ടിയത്. ഏ തടിയ കുതിരയുടെ കയ്യാവാൻ മുതിര ഇന്നു കഴുതയ്ക്കാതെ അസൂയ മുരി വെച്ചാൽ ആട്ടേക്ക് എങ്ങനെ കിടത്തും വയറ്റിലേക്ക്? ആ വഴി ഒന്നല്ലേ ഉള്ളൂ. ആ രണ്ടുപേരും ഒരേ ആർമിയിലുള്ളവരാണ്. നിങ്ങളെ വഴക്കടിച്ചാൽ ആർമിയുടെ ഡിസിപ്ലിൻ എന്താണ്? ആരും ആരെയും കളിയാക്കാൻ പാടില്ല, തമ്മിൽ വഴക്കുണ്ടാക്കാൻ പാടില്ല. ഓക്കെ, ഐ ആം സോറി ജനറൽ. ഞാൻ നിന്നെ കളിയാക്കില്ല, നീ എന്നെ കളിയാക്കാൻ പാടില്ല. ഓക്കെ
ഇന്നു മുതൽ ഞാനും നീയും ഫ്രണ്ട്സ്. ഓക്കെ, നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ്. വിക്രം, നീ എന്താ യാതൊന്നും തിന്നാത്തത്? എനിക്ക് രുചിയേ ഇല്ല നാൻസി. ബെഞ്ചിന്റെ ബെഞ്ചിസ് എന്ന് ഈ നേരത്തെ കരയുന്നുണ്ടാകും. ആ വേദന എല്ലാവർക്കും ഉണ്ട്. എന്നാൽ അത് തന്നെ ഓർത്ത് വിഷമിച്ച് നമ്മൾ ആഹാരം മേടിഞ്ഞാൽ നാളെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്ന എങ്ങനെ? ഏതായാലും കോട്ടക്കെടുത്ത് വന്നു കഴിഞ്ഞു. ഇനി എന്താ, മനുഷ്യനും ബേബിയും പെട്ടെന്ന് വീണ്ടെടുക്കാം. അത് കൊള്ളിച്ചേതാനല്ല, യക്ഷിയല്ല, ആരെ പണ്ടെന്ന് ചെയ്തിട്ടാണ്. അമ്മ പറഞ്ഞിട്ടുണ്ടായി വീട് കാട്ടിലാണെന്ന്. മിണ്ടാതെ ആരെ പണ്ടെന്ന് കരുതുക. കറക്റ്റ് ജെയിംസ്, അത് ആരാ എന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ആ അറിയാം. പഴയ കോട്ടയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് എന്ന് പറഞ്ഞാൽ ആ ഗുപ്തയ്ക്ക് ഇതിനോട് ബന്ധമുണ്ടെന്ന് വരും. ആ കള്ളരാസ്കൽ ഗുപ്ത പിള്ളേരുകളും മാത്രമല്ല വലിയ സ്മഗ്ലറാണെന്നും തോന്നുന്നു. കറക്റ്റ്, നാം ഇത് കണ്ടുപിടിക്കുക തന്നെ വേണം. ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരുടെ നിൽക്ക്, ഞാൻ പോയി നോക്കിട്ട് വരാം. ഓക്കെ. Thank you.
ഞാനോ ഇന്നെ കുട്ടിയെ പറഞ്ഞയച്ച അംബാസിഡർ ശാന്തി ജീവിതം നിന്റെ ധൈര്യം വളരെ മെച്ചം തന്നെ ഞാനല്ലേ ഡോക്ടർ നീയാണ് ഇത്തരം 100,000 മാറ്റം വന്നാലും എന്റെ കുഞ്ഞുകുട്ടികളെ തരാൻ ഒക്കില്ല യുദ്ധത്തിനുണ്ട് വെള്ള പതാകയും കാണിച്ച് തന്തി ഉണ്ടായിക്കാൻ നന്ദിയാണ് എടുത്തോ നിന്റെ വൻ തോക്കൻ ഗുഡ് വെരി ഗുഡ് നിന്റെ ദൈവത്തിന് എനിക്ക് ആവശ്യമില്ല ശ്രദ്ധിച്ചു കേട്ടോളൂ ഈ കോട്ടയിൽ നിന്ന് കട്ടിയുറപ്പിക്കുന്ന വിഗ്രഹങ്ങളും കടത്തിയ ആളുകളും നമ്മുടെ ദൈവത്തിന്റെ കൈവശമുണ്ട് എന്റെ വെള്ള അർജുനെ അറിയിക്കുകയാണ് നീ ഇന്ന് തന്നെ മഞ്ജുനെ കേട്ടിയ എന്റെ കൂടെ അയച്ചുള്ളൂ എന്ന് അയച്ചു തന്നില്ലെങ്കിൽ നിങ്ങളെല്ലാം പോലീസിൽ ഏൽപ്പിച്ച് ഇന്റെ കോട്ടയും തീർക്കുന്നുണ്ട് ഇവർക്ക് വലിയ കൂട്ടമുണ്ട് ഇവർ പിന്നരെന്ന പിശുവാക്കളാണ് ഒരുവൻ എന്റെ വിഗ്രഹം പോലീസിലെയല്ല ഈ മുയൽക്കുട്ടികളെ അടിച്ചു കൊന്ന് സമാധി കെട്ടാഞ്ഞത് എന്താ പട്ടി ഞങ്ങൾ നോക്കുന്നില്ല കുഞ്ഞുകുട്ടികളാണ് ഇന്ന് മര്യാദ പിള്ളേരെ എന്റെ കൂടെ അയക്കുന്നെങ്കിൽ നന്ന് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നെ ചമ്മന്തിയാക്കും എന്നാൽ അഡ്വാൻസ് ആയി നിന്നെ ചമ്മന്തിയാക്കിയിട്ട് നീ പറഞ്ഞ നിന്റെ സിംഹക്കുട്ടികളെ ചമ്മന്തിയാക്കിയേക്കാം രാജൻ ഇത് പിന്നീട് കെട്ടിയ തന്നെയാണെന്ന് തോന്നുന്നു നോക്കൂ ആശ്ചര്യം എന്ന് പറയട്ടെ ഇൻസ്പെക്ടർ അവർ എത്ര ചുളപ്പിച്ചിരുന്നു ഇതിൽ എന്നാൽ തീർച്ചയായും പിള്ളേരുടെ ഐക്യത്തിൽ 100 ആനയുടെ ബലമുണ്ട് സർ ഇത് അവർ തന്നെ കിട്ടിയതാണ് എന്നാൽ ഈ അക്കര കിടക്കുന്നതിന് ഈ സ്ഥലത്തേക്ക് സാധിക്കില്ല സ്വല്പം ദൂരത്ത് വീട് തീരെത്രവാണ് അവിടെ പോയി കിടക്കാം ഇൻസ്പെക്ടർ ഞാൻ ഇനി അവാദിച്ചാൽ പിള്ളേരൊക്കെ തുടങ്ങുന്നു വരും നമുക്ക് ഇത്രയും വേഗം ആ കോട്ടയിൽ പോയത് ജാനു നീ വീട്ടിൽ പോയി തിരുവനന്തപുരം പറയൂ കുട്ടികളുടെ നേരം കിട്ടി എത്രയും നേരം തിരിച്ചു വരുമല്ലോ നമ്മൾ ഇൻസ്പെക്ടർ Thank you.
അറിയില്ല ബോസ്, ഈ നാരണത്തിലേക്ക് തീർന്നു. എന്താ പറയാ, നല്ല ഡീസന്റാ വന്നാട്ടാ.
ഞാൻ പുറത്ത് കാണുന്ന മനസ്സിലായില്ലേ ആന്റി? ദർഗീസ് അങ്കിൾ മനസ്സിലായി ആന്റി? ഗുപ്ത എന്നൊരു കള്ള റാസ്കൽ എന്റെ ഫ്രണ്ട്സിനെ എല്ലാം പിടിച്ച് കെട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. പ്ലീസ് ഹെൽപ്പ് അസ് അങ്കിൾ, ഹെൽപ്പ് അസ് ആന്റി, പ്ലീസ്. ഈ വിവരം പോലീസിനെ അറിയിച്ചില്ലേ കുട്ടി? ഈ വിവരം പോലീസുകാരോട് പറയാൻ പാടില്ല. പറഞ്ഞാൽ ആ കള്ള റാസ്കൽ നമ്മുടെ മഞ്ജുനെയും ബേബിയെയും അടിച്ചു കൊല്ലുന്നേ. മഞ്ജു ബേബി? ആ, എന്റെ ഫ്രണ്ട് വിക്രമിന്റെ സിസ്റ്റേഴ്സ്, രണ്ടുപേരും മമ്പരാണല്ലോ. എല്ലാ പിക്ചറിലും കള്ളന്മാരെ കൊന്ന് നല്ലവർക്ക് ഹെൽപ്പ് ചെയ്യാറില്ലേ? ദർഗീസ് അങ്കിൾ അങ്ങ് ഡാം ഡോമെന്ന് കുത്തുന്ന ആളല്ലേ?
ഈ ഒരു കാര്യത്തിൽ രാജാക്കുള്ളനായി ആ ഗുപ്തയെ ഡിഷും ഡിഷും എന്ന് കുത്തി നമ്മുടെ ഫ്രണ്ട്സിനെ പിടിക്കുവാങ്ക. പ്ലീസ് പ്ലീസ് വരണേങ്ക, ഹെൽപ്പ് എസ് ആന്റി. അവരെവിടെയാണുള്ളത്? Oh, my God.
കൃഷ്ണ വേണു കൃഷ്ണ ആരോ പുറത്തോട്ട് ഇവിടെ വന്നാൽ ഒരിക്കലും ജീവനോട് തിരിച്ചു പോകാൻ പാടില്ല. Thank you.
ജെയിംസ് എവിടെ? We are confident that with all who have died in Christ, he will be raised to life on the last day and live with Christ forever. We thank you for all the blessings you gave him in this life, to show your fatherly care for all of us and the fellowship which is ours with the saints in Jesus Christ. ഒരിക്കലും മറക്കില്ല. എന്നെ കളിയാക്കിയിട്ടുണ്ട്. പൊയ്ക്കൂടാനുണ്ടാതെ പൊയ്ക്കൂടാനുണ്ടാതെന്ന് ഞാനും നിന്നെ ശകാരിച്ചിട്ടുണ്ട്. അവസാനം നിന്റെ ഈ തെറ്റ് ഞാൻ തന്നെ മൂടി വെക്കേണ്ടി വന്നല്ലോ.